അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വേദിയിൽ ഉള്ള ബഹുമാന്യനായ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ പ്രൊഫസർ പി അബ്ദുള്ള സീസർ, ബഹുമാന്യനായ സുലൈമാൻ മാസ്റ്റർ, തൊയ്യിബ് സുല്ലമി, മറ്റു വേദിയിലുള്ള ബഹുമാന്യരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എടവണ്ണ മണ്ഡലം കെഎൻഎമ്മിന്റെ സമ്മേളനം, വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് സമ്മേളനത്തിന് മുൻപ് തുടക്കം കുറിക്കുകയും അവസാനം മുഴുവൻ വിഭാഗങ്ങളെയും, സംഘടനയിലെ MSM, ISM, KNM, MGM വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ സമ്മേളനം ഈ മണ്ഡലം സമിതിക്ക് നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ കൂടിയിരിക്കാനും ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വന്നെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമായിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാലാകമാരുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഒരു ഹാജ്ജത്തിന് വേണ്ടി വന്ന മനുഷ്യനാണെങ്കിൽ പോലും, ഒരാവശ്യത്തിന് വേണ്ടി വന്ന മനുഷ്യനാണെങ്കിൽ പോലും, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള സംസാരമാണ് എന്നറിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഇന്നീ കത ഗഫർത്തു ലഹു, അയാളുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മാലാകമാരോട് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് വരാൻ, വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചറിയാൻ മുജാഹിദുകളായ നാം ഇതിൻ്റെ തുടക്കം കാലം മുതൽ തന്നെ താല്പര്യം കാണിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൽ പ്രവർത്തനമാരംഭിക്കുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അതിനുശേഷവും പതിറ്റാണ്ടുകളോളം, ഇന്നും വലിയ ഒരു വിഭാഗം ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ദീൻ എന്നത് കേവലം ഒരു ആചാരമായിക്കൊണ്ട്, ചില കടമ നിർവഹിക്കലായിക്കൊണ്ട് ഈ ദീനിനെ മനസ്സിലാക്കുന്ന കുറെ ആളുകളുണ്ട്. അവിടെയാണ് ദീൻ എന്നത് കേവലമൊരാചാരമല്ല, അത് മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത് നമ്മുടെ പ്രസ്ഥാനമാണ്.
ഇസ്ലാം എന്നത് കേവലം ഏതെങ്കിലും ഒരു ഉസ്താദ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ വരുമ്പോൾ ആ പുരോഹിതന്റെ കാലയും കീലയും മാലയും ഒക്കെ കേട്ട് ഒന്നോ ഒന്നര രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ആ പ്രസംഗം കേട്ട് അള്ളാഹുവല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥന ആണോ അതല്ലേ എന്നൊന്നും മനസ്സിലാക്കാതെ അതിനെല്ലാം ആമീൻ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്ന കേവലം ഒരു ആചാരമായിക്കൊണ്ട് ഈ മതത്തെ വലിയ തോതിൽ കണ്ടിരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെയാണ്. ഇന്നും സമൂഹത്തിൽ വലിയ തോതിൽ അത് നടക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ കുടുംബ പരമ്പരയിൽ ജനിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സമയം കളഞ്ഞ് തങ്ങളുടെ ഭൗതികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാനുള്ള ഒന്നായിക്കൊണ്ട് ഈ ദീനിനെ കാണുന്ന ആളുകളുണ്ട്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നലകളിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സയ്യിദ് സനാവുള്ള മക്തി തങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള പ്രവർത്തനങ്ങൾ, വിശുദ്ധ ഇസ്ലാമിനെ എതിർക്കുന്ന പൗരോഹിത്യത്തിനെതിരെ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുറിച്ചു. ആ പ്രവർത്തനമാണ് 1922 ജനുവരി മാസത്തിൽ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടിത പ്രവർത്തനമായിക്കൊണ്ട് മാറുന്നത്. നിഷ്പക്ഷ സംഘം എന്ന സംഘടന കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിനൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ നാട്ടിലെ പ്രമാണിമാരായ ആളുകൾ വളരെ ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി പരസ്പരം പിണങ്ങുകയും പരസ്പരം പടിചാരുകയും ചെയ്തിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ ആളുകൾക്കിടയിലുള്ള വഴക്കുകൾ തീർക്കാനുള്ള ഒരു സംഘമായിക്കൊണ്ടാണ് നിഷ്പക്ഷ സംഘം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 3 മാസത്തോളം ആ പ്രവർത്തനം തുടർന്നു. 1922 ഏപ്രിൽ മാസത്തിൽ കേരള മുസ്ലിം ഐക്യസംഘം എന്ന നാമധേയത്തിലേക്ക്, പേരിലേക്ക് ആ പ്രവർത്തനം മാറ്റുകയാണ് ഉണ്ടായത്. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനത്തിൽ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരാണ് ഈ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ പണ്ഡിതന്മാരുടെ, അതല്ലെങ്കിൽ ഈ പൗരപ്രമുഖരുടെ, ഈ നാടിന് വലിയ സേവനം ചെയ്ത ആളുകളുടെ പേരുകൾ, ഒരു 100 മുൻപുള്ള ഈ ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ഇന്നും കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, മുജാഹിദുകൾക്ക് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പേരുകൾ സുപരിചിതമാണ്. മുജാഹിദുകൾക്കെതിരെ നിരന്തരമായി സലഫികൾ, വഹാബികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തീവ്രതയുടെ, വർഗീയതയുടെ ഒരു സംഘമായിക്കൊണ്ട് ഇതിനെ ചിത്രീകരിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് മുൻപിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നാം പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം 1922 ഏപ്രിൽ മാസത്തിൽ കേരള മുസ്ലിം ഐക്യസംഘമായി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വൈജ്ഞാനികമായ, സാമൂഹികവും രാഷ്ട്രീയവുമായ, മതപരമായ ഒരു ജ്ഞാനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരള മുസ്ലിം ഐക്യസംഘം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കേരള മുസ്ലിം ഐക്യസംഘമാണ് 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത സംഘടനയായി കൊണ്ട് രൂപപ്പെടുന്നത്. 1924 കേരള ജംഇയ്യത്തുൽ ഉലമ KJU അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇവിടെയുള്ള പുരോഹിതന്മാരുടെ ചൂഷണത്തിനെതിരെ
നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള ആളുകളെ ബോധവൽക്കരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനമാണ് അതിന്റെ തുടക്കക്കാർ. 1922 നിഷ്പക്ഷ സംഘത്തിലൂടെ കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച് 1924 കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ പ്രവർത്തനമാരംഭിച്ച് അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ ഒരു സംഘമാണ് നാം എന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയാൻ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമായി ഉണ്ടായ സംഘടിതമായ സംഘടന എന്നത് അത് മുജാഹിദ് പ്രസ്ഥാനമാണ്, അത് കേരള മുസ്ലിം ഐക്യ സംഘമാണ്. നാം പ്രവർത്തിച്ചു കഴിഞ്ഞ് ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള പുരോഹിതന്മാരുടെ സംഘങ്ങളും അതിന്റെ സംഘടനയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. വലിയ മാറ്റം വരുത്താൻ ഈ സമൂഹത്തിൽ വലിയ ബൗദ്ധികമായ, വൈജ്ഞാനികമായ, വിദ്യാഭ്യാസപരമായ, രാഷ്ട്രീയമായ, വിശ്വാസപരമായ വലിയ മാറ്റം വരുത്താൻ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വലിയ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇൻഷാല്ലാ എന്റെ പ്രഭാഷണത്തിന് ശേഷം ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സംസാരിക്കും. ആ പ്രവർത്തനങ്ങളെ വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മൂന്നായി കൊണ്ട് തിരിക്കാം. ഒന്ന്, നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ ഒരു വൈജ്ഞാനികമായ മുന്നേറ്റമുണ്ട്. മറ്റൊന്ന്, വിശ്വാസരംഗത്ത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ രംഗത്ത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ നാം നടത്തിയ വലിയ ഒരു മുന്നേറ്റമുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നാം നടത്തിയ വലിയ ഒരു മുന്നേറ്റം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ എഴുതിയതും നമ്മളല്ലാത്ത ആളുകൾ എഴുതിയതും വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ആളുകളെ പഠിപ്പിക്കുന്നതിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ ക്ഷണിച്ചു എന്നതാണ്. അതൊരു നിസ്സാര കാര്യമായിരുന്നില്ല. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വലിയ സദസ്സുകളെ, 10,000-ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾക്ക് മുൻപിൽ 2-3 മണിക്കൂർ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകന്മാർ പലപ്പോഴും ഉദ്ധരിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളുമല്ല, കുറെ കഥകളാണ്, കുറെ അവരുടെ പോരിശകളാണ്. ഇന്നും അങ്ങനെയല്ലേ? സിയം മടവൂർ മഖാമിലുള്ള ആ മഹാനെ ഒന്ന് കണ്ടാൽ മതി അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്ന് പ്രസംഗിക്കുന്നത് 1920-കളിലല്ല, 2022-ലാണ്. അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി സ്വർഗത്തിൽ പോകാം, അതിന് ഭാഗ്യം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണ് എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളല്ല, ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ചു നിർത്തി താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതിനെ ലാൻഡ് ചെയ്യാൻ കഴിവുള്ളവനാണ് സിയം മടവൂർ എന്ന് ആളുകൾക്കിടയിലൂടെ പ്രഭാഷണം നടത്തുന്ന, വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ പുരോഹിതന്മാർ ഇന്നും തയ്യാറാകുന്നില്ല എന്നതാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചത്തിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തെ വഴിതെളിച്ചത്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക എന്നത്, തൗഹീദും വിശ്വാസവും ആദർശവും മനസ്സിലാക്കുക എന്ന വലിയ ദൗത്യം ഈ പ്രസ്ഥാനം നിർവഹിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ ഒരു മനുഷ്യൻ പഠിച്ചാൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന വലിയ ഒരു മാറ്റമുണ്ട്. വിശുദ്ധ ഖുർആൻ ആളുകൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ്
ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ആത്മഫലമുണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥമറിയുമ്പോഴാണ് വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണയുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത് ഒരു പുരോഹിതൻ പ്രസംഗിക്കുകയുണ്ടായി, ഞങ്ങളുടെയൊക്കെ കോളേജിൽ 3, 4, 5 വർഷം ഒരു മുജാഹിദ് വിദ്യാർത്ഥി പഠിച്ചു പോയാലും അവൻ മുജാഹിദ് തന്നെയാണ്. ഒരുപാട് ഗവൺമെന്റ് എയ്ഡഡ് അറബിക് കോളേജുകളുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ പ്രിലിമിനറിക്ക് സീറ്റ് കിട്ടുന്നത്, എവിടെയാണോ ബി എ അറബിക്കിന് സീറ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള എല്ലാ കോളേജുകളിലും പോയി നമ്മുടെ മക്കൾ പഠിക്കാറുണ്ട്. അവരൊരു വർഷം പഠിക്കുന്നു, 2 വർഷം പഠിക്കുന്നു, 5 വർഷം പഠിക്കുന്നു, എത്ര വർഷം പഠിച്ചാലും അവർ തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ അവർ മുജാഹിദുകളായി തന്നെ പോകുന്നു. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അവരുടെ ഒരു കോളേജിലേക്ക് പോയി 2 മാസം പഠിച്ചാൽ മതി, നേരെ വെലങ്ങടിച്ചാണ് തിരിച്ചു വരുന്നത് എന്നൊരു പുരോഹിതൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഒരു പോരിശയല്ല, മറിച്ചോ ആ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, ആ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പ്രവാചക ചര്യയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഒരു സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ആ വലിയ മാറ്റമുണ്ടാക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ സാധിച്ചു. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, സത്യസന്ധമായ വിമർശനത്തിനു വേണ്ടി, ആത്മാർത്ഥമായ വിമർശനത്തിനു വേണ്ടി, ഞാൻ ഈ മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന 100 കണക്കിന് ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ പല കാരണങ്ങളാണ്. സ്വസ്ഥസുന്ദരമായ ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കുറവാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ പല കാരണങ്ങളാണ്. ലണ്ടനിൽ ജീവിച്ചിരുന്ന കാറ്റ് സ്റ്റീവൻസ് എന്ന സംഗീതജ്ഞൻ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന്. അദ്ദേഹം പറയുന്നത്, 100,000 ആരാധകരുണ്ടായിരുന്ന ഞാൻ, എന്റെ സംഗീത വിരുന്ന് കാതോർക്കാൻ 100,000 ആളുകൾ കൂടിയിരിക്കുകയും എന്റെ സംഗീത വിരുന്നിനു വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ആരാധക വൃന്ദം എനിക്കുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് ക്ഷയരോഗം വരുന്നത്. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. അദ്ദേഹം പറയുന്നു, 100,000 ആരാധകരുണ്ടായിരുന്ന ഞാൻ ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിന്റെ ഒരു മുറിയിൽ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഇടയിൽ ഞാൻ ഒറ്റപ്പെടുകയാണ്. അവിടെയാണ് ഞാൻ ചിന്തിച്ചത്, ഞാനതാണ് സൂചിപ്പിച്ചത്, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പല വഴികളും പല കാരണങ്ങളും ഉണ്ടാകും. അവിടെയാണ് ഞാൻ ചിന്തിച്ചത്, എന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന്. അതൊരാലോചനയാണ്. എനിക്കൊരുപാട് ആരാധകരുണ്ട്, എന്നെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. ഈ ഒരവസ്ഥയിൽ മരണത്തെക്കുറിച്ച് അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത് തന്നെ. സുഖത്തിന്റെ, സ്വസ്ഥതയുടെ, സന്തോഷത്തിന്റെ സമയത്ത് മനുഷ്യർ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് കുറവാണല്ലോ. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇവിടെ വെച്ച് മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, എന്റെ ഭാവി എന്തായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചോദ്യം. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പഠനത്തിനുള്ള പ്രേരണയുണ്ടാക്കി. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഒരാളും കടലിലേക്ക് നീന്താൻ വേണ്ടി പോയി. അദ്ദേഹം എഴുതുകയാണ്, ഞാൻ അവിടെ എത്തിയപ്പോൾ വേറെ ആരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ ആരുമില്ലല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഒറ്റക്ക് കുറച്ചധിക സമയം നീന്തിക്കുളിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കടലിലേക്ക് ഇറങ്ങി, ഞാൻ നീന്താൻ തുടങ്ങി. എന്റെ കാലിനൊരു കോച്ചൽ അനുഭവപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറയുകയാണ്, ഞാൻ ചിന്തിച്ചു, എനിക്ക് മനസ്സിലായി ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണം ഈ സമയത്ത് ഇവിടെ നീന്താൻ പാടില്ല, വെള്ളം ഐസാകുന്ന സമയമാണ് എന്ന് അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. എനിക്ക് നീന്താൻ കഴിയാതെ ഞാൻ ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ എന്നെ രക്ഷിക്കണം, നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിനക്ക് സമർപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഏതായാലും പിന്നെ ഞാൻ കാണുന്നത് കരയിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തുന്നതാണ്. അവിടെ വെച്ചുകൊണ്ടാണ് എനിക്ക് ബോധം വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ,
എന്റെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചാൽ ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹം എഴുതുന്നു. എന്റെ സഹോദരൻ, എന്റെ പിറന്നാൾ ദിവസം എനിക്ക് സമ്മാനമായി ലണ്ടനിൽ നടന്നിരുന്ന മുസ്ലിങ്ങളുടെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വായിക്കാൻ വേണ്ടി വാങ്ങിയ വിശുദ്ധ ഖുർആൻ എനിക്ക് സമ്മാനമായി കൊണ്ടുവന്നു. ഞാൻ ആ വിശുദ്ധ ഖുർആൻ മുൻധാരണകളില്ലാതെ ഞാൻ വായിക്കാൻ തുടങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ടായത്തുകൾ ഉണ്ടതിൽ. അതിലൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. അദ്ദേഹം പറയുന്നു, ഒരു ദേശത്തിന്റെ ദൈവമല്ല, ഒരു ഗോത്രത്തിന്റെ ദൈവമല്ല, ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ ദൈവത്തിനാകുന്നു സർവസ്തുതിയും. ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവവർഗങ്ങളുടെയും ദൈവമായ അല്ലാഹു അതെന്നെ അത്ഭുതപ്പെടുത്തി. നമ്മൾ എത്ര പ്രാവശ്യം പാരായണം ചെയ്തതാണ്, ലോകത്ത് വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതികളുടെ പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നാം ജീവിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന് കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും ഏറ്റുമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ. കറുത്തവരുടെയോ വെളുത്തവരുടെയോ ദൈവമല്ല, മനുഷ്യരുടെ ദൈവം എന്ന ആ വിശുദ്ധ ഖുർആനിന്റെ വചനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇസ്ലാമിന്റെ സഹിഷ്ണുതയാണ്. അതിലേതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്? അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജോസഫിന്റെ ചരിത്രമാണ്. എന്താണ് ജോസഫിന്റെ ചരിത്രം? ജോസഫ് എന്ന് പറഞ്ഞാൽ യൂസുഫിന്റെ ചരിത്രമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സൂറത്ത് യൂസുഫ് ഞാൻ വായിച്ചു. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയത് ചെറിയ പ്രായത്തിൽ യൂസുഫിനെ സഹോദരന്മാർ യൂസുഫിനോടുള്ള അസൂയ കാരണം കിണറിലേക്ക് തള്ളിയിടുകയാണ്. അവസാന കാലഘട്ടമായപ്പോഴേക്ക് ഈ സഹോദരന്മാർ യൂസുഫിന്റെ അടുത്ത് തന്നെ എത്തിപ്പെടുകയാണ്. അവിടെ വെച്ചുകൊണ്ടും സഹോദരനെ വിടാനുള്ള ശ്രമമൊന്നും അവർക്കില്ല. അവിടെ വെച്ചുകൊണ്ട് ആ പാത്രം തൂക്കുന്ന ആ പാത്രം നഷ്ടപ്പെട്ട സമയത്ത് അവർ പറഞ്ഞതെന്താ? ഖാലു ഇൻ യസ്രി ഫഖദ് സറഖ അഹുല്ലഹു. അത് മോട്ടിച്ചത് ബിന്യാമിനാണോ? അവൻ മാത്രമല്ല, ഫഖദ് സറഖ അഹുല്ലഹു മിൻ ഖബിൽ, അവന്റെ സഹോദരനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, അങ്ങനെ അവിടെ എത്തി അദ്ദേഹത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നുപോലും ഇത്രയും ചെയ്ത സഹോദരന്മാർ അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് വീണ്ടും യൂസുഫിനെ വിമർശിക്കുകയാണ്. ആ യൂസുഫ് അവരോട് അവസാനം പറയുന്നത്, ഖാലലാത്ത തരീബ അലൈക്കും യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ, ലാത്ത തരീബ അലൈക്കും യൗമ, ഇന്ന് നിങ്ങളുടെ മേൽ എനിക്ക് നിങ്ങളോട് യാതൊരു ആക്ഷേപവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കെല്ലാം പൊറുത്തു തരട്ടെ എന്ന് പറഞ്ഞ ആ യൂസുഫിന്റെ വിട്ടുവീഴ്ചയുടെ സഹിഷ്ണുതയുടെ സന്ദേശമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായി കൊണ്ട് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുത്തിയ മാറ്റമാണ്. കാറ്റ് സ്റ്റീവൻസ് പിന്നീട് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൽ അദ്ദേഹം സജീവമാകുകയാണ് ചെയ്തത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ വലിയ മാറ്റം വരുത്താൻ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നേതാക്കന്മാർക്കും സാധിച്ചു. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ വിശുദ്ധ ഖുർആനിലൂടെയാണ് യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അന്ധകാരത്തിലായിരുന്ന ഒരു ജനപദത്തെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ ക്ലാസുകളായി കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നാം നടത്തി. ദലീൽ എവിടെ എന്ന് ചോദിച്ചവരോട് ഇതാ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചത് ഖുർആനല്ല ദലീലാണ് എന്ന് ചോദിച്ച പണ്ഡിതന്മാരോട്, ഇസ്ലാമിലെ ദലീൽ എന്ന് പറയുന്നത്, ഇസ്ലാമിലെ പ്രമാണമെന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ കാലയും കീലയും വാറോലയുമല്ല,
ഇസ്ലാമിലെ പ്രമാണമെന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വാദപ്രതിവാദങ്ങളിൽ അത് എഴുതി രേഖപ്പെടുത്തുന്ന അതിന്റെ കരാർ എഴുതി രേഖപ്പെടുത്തുന്ന സമയത്ത് അത് എഴുതാനെങ്കിലും അവരെ കൊണ്ട് സാധിപ്പിച്ചു എന്നത് അത് വലിയൊരു മുന്നേറ്റമാണ്, വലിയൊരു മുന്നേറ്റമാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ വലിയ മുന്നേറ്റങ്ങളുണ്ട്. ബഹുമാന്യനായ നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള ബഹുമാന്യനായ എൻ വി അബ്ദുറഹ്മാൻ സാഹിബിന്റെ പിതാവ്, കേരള നദുബത്തുൽ മുജാഹിദീനിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ വി അബ്ദുസ്സലാം മൗലവി, അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കൂ, നമ്മളൊന്ന് വായിച്ചു നോക്കൂ. അത്ഭുതകരമായ ജീവിതമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒരു ദിവസം ഒരു പേജ് വെച്ചുകൊണ്ട് അരീകോടുള്ള ആ സമൂഹത്തെ അദ്ദേഹം പഠിപ്പിച്ചു, അർത്ഥസഹിതം അദ്ദേഹം പഠിപ്പിച്ചു. 2 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ആ വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ് ഇന്ന് അരീക്കോട് പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തെ എടുത്തു പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുടുംബങ്ങളെ എടുത്തു പരിശോധിച്ചാൽ, വിവിധങ്ങളായ മേഖലകളിൽ പഠനവും വായനയുമായി കൊണ്ട് വ്യത്യസ്തങ്ങളായ ജോലികളിൽ കടിഞ്ഞുകൂടുന്നവരാണ് അവിടെയുള്ള സ്ത്രീകളും അവിടെയുള്ള പുരുഷന്മാരും അവിടെയുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ. കേരളത്തിൽ തന്നെ ഇത്രത്തോളം വിദ്യാസമ്പന്നമായ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഇത്രത്തോളം വിദ്യാസമ്പന്നമായ ഒരു പ്രദേശത്തെ വളർത്തിയെടുക്കുന്നതിന് തുടക്കം കുറിക്കാനുള്ള കാരണം എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ പഠനമായിരുന്നു. അതവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ചരിത്രം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. എൻ വി അബ്ദുസ്സലാം മൗലവിക്ക് വസൂരി രോഗം ബാധിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരാളും മാത്രം ഒരു റൂമിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലം. ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പള്ളിയിലേക്ക് പോയി. അദ്ദേഹം പറയുന്നു, ഉമ്മ എന്റെ അടുത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം പറയുന്നു, എനിക്കറിയില്ലായിരുന്നു എന്റെ രോഗത്തെക്കുറിച്ച്. ഉമ്മ എന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു, മോനെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണം എന്നത് ഉറപ്പാണ്. മകനോട് പറയുകയാണ്, നിശ്ചയദാർഢ്യമുള്ള ഒരു ഉമ്മ ആ മകനോട് പറയുകയാണ്, ഈ രോഗം വന്നാൽ പിന്നെ മരണമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രാർത്ഥനയിലും അതുകൊണ്ട് ദുആയിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലും നീ മുഴുകണമെന്ന് മകനോട് ഉപദേശിച്ച ഒരു ഉമ്മയുടെ നിശ്ചയദാർഢ്യം ആ ഉമ്മക്ക് ലഭിക്കാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ്. 33-ാമത്തെ വയസ്സിൽ ആ ഉമ്മ മരണപ്പെട്ടു എന്നാണ് എൻ വി അബ്ദുസ്സലാം മൗലവിയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സമൂഹത്തെ, അരീക്കോട് പ്രദേശത്തെ മുഴുവൻ ആളുകളെയും പൗരോഹിത്യത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകളെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നത് അരീക്കോട് പ്രദേശവും അതുപോലെ തന്നെ കോഴിക്കോട് പ്രദേശം പോലെയുള്ള പല പ്രദേശങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നേതൃത്വം വഹിച്ചു. അദ്ദേഹത്തിന് 1948 ആ കാലഘട്ടത്തിലെ ഒരു കാലാവസ്ഥ, രാഷ്ട്രീയമായ ആ സമയത്തുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ജയിലിൽ വെച്ചുകൊണ്ടും അദ്ദേഹം നടത്തുന്നത് ഖുർആൻ പഠനം തന്നെയാണ്. അവിടെ വെച്ചുകൊണ്ട് പൗരോഹിത്യ വർഗത്തിൽപ്പെട്ട ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളായിരുന്നു, അദ്ദേഹത്തോടാണ് പറഞ്ഞത് എന്ന്. ഇതാ എൻ വി അബ്ദുസ്സലാം അദ്ദേഹം ഈ ജയിലിൽ വെച്ചുകൊണ്ടും ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് പാണക്കാട് പൂക്കോയത്തങ്ങളും അവസാനം ആ ഖുർആൻ പഠനത്തിന് സാക്ഷിയായി എന്നതാണ്. അദ്ദേഹവും ആ ഖുർആൻ പഠനം കേൾക്കാൻ വേണ്ടി പോയിരുന്നു എന്ന് എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചു. പിന്നെ അദ്ദേഹം കുറെ കാലം അദ്ദേഹം ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഖുർആൻ ആളുകളെ പഠിപ്പിച്ചിരുന്നത്. അവസാന കാലഘട്ടത്തിൽ രോഗാതുരമായ അവസ്ഥയിൽ വിശുദ്ധ ഖുർആൻ വായിക്കാനും അത് പഠിപ്പിക്കാനും കഴിയാതിരുന്ന അവസ്ഥയിൽ അത് കാസറ്റ് ഇട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഖുർആൻ പഠനവുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബന്ധപ്പെടുത്തി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ഈ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ വിശുദ്ധ ഖുർആൻ പഠനം ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിന്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ 1-ാമത്തെ കാര്യമായി തെരഞ്ഞെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ പാരായണവുമാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ പഠനം നഷ്ടപ്പെട്ടാൽ
അതിന്റെ പാരായണം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടാൽ, ആ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ വളർന്നു വരുന്ന മക്കളിൽ നഷ്ടപ്പെട്ടാൽ, പിന്നെ മുജാഹിദാണെന്ന് പറഞ്ഞ്, പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ്, ഞങ്ങൾ മുജാഹിദിന്റെ തറവാട്ടുകാരാണെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള മൂല്യമുണ്ടല്ലോ, അത് നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. ആ മൂല്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, പഴയ കാലത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. പട്ടിണിയുടെ കാലം, പ്രയാസങ്ങളുടെ കാലം, പരിവട്ടങ്ങളുടെ കാലം, ദാരിദ്ര്യത്തിന്റെ കാലം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എത്ര ഖുർആൻ ഉണ്ടായിരുന്നു, എത്ര ഖുർആൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് ഏതൊക്കെ ലിപിയിലുള്ള വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകാം. വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ വേണമെങ്കിൽ അവർക്ക് നൽകാം. എന്നാൽ ആ തിരൂരങ്ങാടി പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ആ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് മാത്രമുണ്ടായിരുന്ന ഒരു കാലം. മദ്രസയിൽ നിന്ന് ഉസ്താദ് പറയും, രണ്ടാം ക്ലാസ് വരെയുള്ള ആളുകൾക്ക് ഒന്നാം ജുസ് ആണ്, രണ്ടാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള ആളുകൾക്ക് താഴെ പതിനഞ്ചാണ്, നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ളവർക്ക് മേലെ പതിനഞ്ചാണ്, അതല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അവർക്ക് പൂർണ്ണമായി 30 ജുസ് ഉള്ള ഒരു ഖുർആൻ വാങ്ങാമെന്ന്. അത് നമ്മൾ മദ്രസയിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയിരുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു, അതിനോടുള്ള ഒരു ഭവ്യതയുണ്ടായിരുന്നു. കരണ്ടില്ലാത്ത, വണ്ട രൂപത്തിൽ ഭക്ഷണമില്ലാത്ത, ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരിക്കാൻ ചെയറില്ലാത്ത, വിശുദ്ധ ഖുർആൻ വെക്കാൻ മേശയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, പായയിലിരുന്ന്, പലകയിലിരുന്ന്, ചെളിമെടുകിയ തറയിലിരുന്നു കൊണ്ട്, പ്രാസമൊപ്പിച്ചുകൊണ്ട്, ഉമ്മയും മക്കളും ബാപ്പയും സഹോദരനും സഹോദരിയും എല്ലാവരും വിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന ഒരു സുവർണ കാലഘട്ടം, വിശുദ്ധ ഖുർആൻ പഠിച്ചിരുന്ന ഒരു സുവർണ കാലഘട്ടം. പ്രായമായ ഉമ്മമാർ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാ നമസ്കാരം വരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ഒരു സുവർണ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം നമ്മിൽ നിന്ന് നശിച്ചു പോയാൽ, ആ കാലഘട്ടം നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, വലിയ നമ്മുടെ പ്രസ്ഥാനമാണ് ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയത്, നമ്മുടെ പ്രസ്ഥാനമാണ് പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. ഇനി നമുക്ക് വരാനിരിക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നുപോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ മതം വിട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരും. ഇവരൊക്കെ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലെ ഒരുപാട് വിമർശനങ്ങൾ പറയാറുണ്ടല്ലോ, ആ വിമർശനങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരങ്ങൾ എവിടെയുണ്ട്? ആ ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ആ ഉത്തരങ്ങൾ പ്രവാചക ചര്യയിലുണ്ട്. 15, 16, 17, 18, 19 വയസ്സായ പെൺകുട്ടിയെ ആളുകൾ വന്ന് പഠിപ്പിക്കുകയാണ്, ഇസ്ലാം എന്ന മതത്തിൽ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടില്ലേ, മറ്റുള്ളവരെ പോലെയല്ലല്ലോ, നിങ്ങൾക്കൊരു ദിവസത്തിൽ അധികമായി സ്വന്തമായി യാത്ര ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾ ആയിഷ ബീവിയുടെ വിവാഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രയാണ് ഒരു സ്ത്രീയെ ഇസ്ലാം വളരെ മോശമാക്കുന്നത് എന്ന്. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന്റെ വിവാഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മോശമായി കൊണ്ടാണ് സ്ത്രീകളെ വിലയിരുത്തുന്നത് എന്ന്. ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ പ്രായമുള്ള നമ്മളല്ല, നമ്മേക്കാൾ കൂടുതൽ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ വളർന്നു വരുന്ന പെൺകുട്ടികളാണ്, ആൺകുട്ടികളെക്കാൾ കൂടുതൽ വളർന്നു വരുന്ന പെൺകുട്ടികളാണ്. ആ ആളുകളോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വരുന്ന ഒരു കാലം നിങ്ങൾക്കിതാ ഒരു പെൺകുട്ടി പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അപമാനം കാരണത്താൽ അവരാലോചിക്കുമെന്നാണ്. ഈ പെൺകുട്ടിയെ കുഴിച്ചു മൂടണോ, അതല്ല ഈ പെൺകുട്ടിയെ ജീവിപ്പിക്കണോ എന്നാലോചിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ടോ, ആ 3 പെൺകുട്ടികളെ നിങ്ങൾ സംസ്കാരം നൽകി വളർത്തി, അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം നൽകി അവരെ വിവാഹമഴിച്ചു കഴിച്ചു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമാണ്. പ്രവാചകരെ 2 പെൺകുട്ടികളാണെങ്കിലോ അവർക്കും സ്വർഗമാണ്, പ്രവാചകരെ 1 പെൺകുട്ടിയാണെങ്കിലോ അവർക്കും സ്വർഗമാണെന്ന് പറഞ്ഞ്, ഒരു പെൺകുട്ടിയുടെ ജനനമെന്നത് അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ച ഒരു മതം അവസാനിച്ചില്ല. കേരളത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കൂ, 1800 തുടക്കത്തിലാണ് നാടാർ വിഭാഗത്തിൽപ്പെട്ട
ചാനാർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ അവർക്ക് മാന്യമായ ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി, അതല്ലാതെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസത്തിൽ ആകർഷിച്ചത് കൊണ്ടല്ല, മാന്യമായ ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി ഇവിടെ 1800-കളുടെ തുടക്കത്തിൽ ഒരു ലഹള നടന്നിട്ടുണ്ട്. ആ ലഹളക്ക് ഏകദേശം 6 പേരുകളുണ്ട്. മേൽശീല സമരം എന്നത് ആ സമരത്തിന്റെ ഒരു പേരാണ്. എന്താ മേൽശീല സമരം എന്ന് പറഞ്ഞാൽ? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ശീലയിടാനുള്ള അവകാശം. ചാനാർ ലഹള എന്നത് അതിന്റെ മറ്റൊരു പേരാണ്. എന്തിനാണ് ഇവിടെയുള്ള സവർണരായ ഇവിടെയുള്ള തമ്പുരാക്കന്മാരുടെ മുന്നിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി 200 മുൻപ് കേരളത്തിൽ നടന്നത് എത്ര വർഷത്തെ ലഹളയാണെന്നോ, 2 ലഹളയല്ല, 25 പോരാടിയിട്ടാണ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ, കേരളീയ ചരിത്രങ്ങളിലൂടെ, ലോകത്തുള്ള സംസ്കാരങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ സ്ത്രീയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നും അവിടെ ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്നുമുള്ള കാര്യം വളരെ കൃത്യമായി നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീ ഒരു ദിവസത്തിൽ കൂടുതൽ നടത്തുന്ന യാത്രയിൽ ആ സ്ത്രീക്ക് യാത്ര അനിവാര്യമാണെങ്കിൽ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. ഭർത്താവിന് കഴിയില്ലെങ്കിൽ അവളുടെ സഹോദരൻ ഉണ്ടാകണം, അവളുടെ സഹോദരന് കഴിയില്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ പിതാവ് ഉണ്ടാകണം. ഇങ്ങനെ അവരുടെ കൂടെ മഹറം ഉണ്ടാകണമെന്ന് പറയുന്നത് അവർക്കുള്ള അവകാശക്കുറവല്ല, മറിച്ച് അവർക്കുള്ള സംരക്ഷണമാണ് എന്നത് വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് അറിയുകയും പഠിക്കുകയും ചെയ്യണമെങ്കിൽ ഇസ്ലാമിൽ മഹറം എന്താൻ, കുടുംബ ബന്ധത്തിലൂടെ, മുലകുടി ബന്ധത്തിലൂടെ, വൈവാഹിക ബന്ധത്തിലൂടെ, ഈ 3 ബന്ധങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്ന മഹറം, ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള മഹറം എന്താണ് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളീയ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഈ വിശുദ്ധ ഖുർആനിലൂടെ നടത്താൻ നമുക്ക് സാധിച്ചു. നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ ആളുകളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. വാണിയമ്പലത്തെ ഒരു കൊച്ചു വീട്ടിൽ തറയിൽ പായ വിരിച്ച് പലകയിൽ വെച്ചുകൊണ്ടാണ് അമാനി മൗലവി നമ്മുടെ വീടുകളിലുള്ള അമാനി മൗലവിയുടെ തഫ്സീർ അദ്ദേഹം പൂർത്തീകരിക്കുന്നത്. പായയിൽ പലക വെച്ച പലകയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അത് എഴുതുകയാണ്. രാവിലെ മുഴുവൻ അദ്ദേഹം എഴുതും, രാത്രിയും അദ്ദേഹത്തിന്റെ എഴുത്തു തുടരും. ഉറക്കം വരാതിരിക്കാൻ ചെറിയ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ വെള്ളം നിറച്ച് ആ കുഴിയിലേക്ക് കാലിറക്കി വെച്ചുകൊണ്ടാണ് അമാനി മൗലവി ആ തഫ്സീർ എഴുതിയത്. അദ്ദേഹം തന്നെയാണ് അത് എഴുതി പൂർത്തിയാക്കിയത്. അദ്ദേഹം തന്നെയാണ് അതിന്റെ പ്രൂഫ് വായിച്ചത്. അദ്ദേഹം തന്നെയാണ് അത് എഡിറ്റ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രസ്സിലേക്ക് കൊണ്ടുപോയി കൊടുത്തതും. ആ അമാനി മൗലവിയുടെ തഫ്സീറാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ അലമാരകളിലുള്ളത്. ആ തഫ്സീർ ഒരാവർത്തി വായിക്കാൻ നമ്മുടെ മക്കളും നമ്മളും ശ്രമിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളെടുത്ത് നമുക്കത് പൂർത്തീകരിച്ചു കഴിഞ്ഞാലും, ഇന്ന് വിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് വൈജ്ഞാനിക നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ നവോത്ഥാനം മുജാഹിദ് പ്രസ്ഥാനം നടത്തിയത് ഖുർആൻ പഠനത്തിലൂടെയാണ്, വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വൈജ്ഞാനിക രംഗത്ത് അക്ഷരാഭ്യാസം കേരളീയ സമൂഹത്തിന് തടയപ്പെട്ട ഒന്നായിരുന്നു. ഇവിടെയുള്ള ആളുകളുടെ വാദം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നതാണ്. ഖുർആനിൽ നിന്നും ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓടൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. പ്രത്യേകം സുന്നത്തുമില്ല എന്നത് 1930-കളിൽ എഴുതി വെച്ചതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഓടൽ നിർബന്ധമില്ല. ഇനി നിർബന്ധമാണെങ്കിൽ തന്നെ അത് ഫാത്തിഹ സൂറത്താണ്, അതിന്റെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് ഈ സമൂഹത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിജ്ഞാനം നുകരുക എന്നത്, വിദ്യ അഭ്യസിക്കുക എന്നതിനെ അങ്ങേയറ്റം എതിർത്തു. മുസ്ലിം സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പാടില്ല എന്നത് അവർ പാസാക്കി. അക്ഷരം 1930 മാർച്ച് 16 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ കുപ്രസിദ്ധമായ
നാലാം വാർഷിക സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം എന്താണെന്നോ, സ്ത്രീകൾക്ക് കയ്യെടുത്ത് പഠിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതിനാൽ അവർക്ക് കയ്യെടുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്നതാണ്. 1930s ഇന്നും അന്നും മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു പൗരോഹിത്യ വിഭാഗം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് എഴുത്തു പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടായിരുന്നു. ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറ അനുസരിച്ച് തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്ന് വശാകുന്നതും അത് പല പാപങ്ങൾക്കുമുള്ള ഉപകരണമാവുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെടുന്നതായും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീകൾ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ എന്നത് അൽ ബയാൻ മാസിക 1930s എഴുതി വച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കാലഘട്ടത്തെ കുറിച്ച്. ഇവിടെയുള്ള സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത സേവനങ്ങൾ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? 1922 കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം വലിയ പൗരപ്രമുഖനായിരുന്നു. ആ കാലഘട്ടത്തിൽ കൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒരു പൗരപ്രമുഖനായിരുന്നു മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹം 1925 ചെയ്തതെന്താണെന്നോ, അദ്ദേഹം 1925 തൃശൂർ ജില്ലയിലെ എറിയാടിൽ അദ്ദേഹം ഒരു സ്കൂൾ ആരംഭിച്ചു. കേരള വർമ്മ സ്കൂൾ എന്ന പേരിൽ ഇന്നും ആ സ്കൂൾ എറിയാടിൽ നിലനിൽക്കുന്നുണ്ട്. ആ സ്കൂൾ അദ്ദേഹം ഒരു മുസ്ലിം സ്കൂൾ അല്ല ആക്കിയത്, മറിച്ചോ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾ, ആദിവാസികളായ ആളുകൾ, ജാതീയത കാരണത്താൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിരുന്ന ആളുകൾ, വല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ജാതീയതയാൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ജാതീയതയുടെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ഥാപനം തുടങ്ങാൻ ഈ സമസ്തയൊക്കെ പ്രമേയം പാസാക്കുന്നതിന്റെ മുൻപ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്തുകൊണ്ട് ഫ്രീയായി നൽകി, യൂണിഫോം അദ്ദേഹം ഫ്രീയായി നൽകി, കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി നൽകുകയാണ്. ഇവർ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം എന്നത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒരു പ്രത്യേക സ്വത്തായി കിട്ടുന്ന ഒന്നല്ല, അത് മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം 25 ഏക്കർ സ്ഥലം കൊല്ലം SNDP കോളേജിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്ന് 25 ഏക്കർ സ്ഥലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രഥമ സാരഥിയായിരുന്ന മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി കൊല്ലത്തുള്ള SNDP കോളേജിന് കൊടുത്തു. 25 ഏക്കർ സ്ഥലം ചങ്ങനാശ്ശേരിയിലുള്ള NSS കോളേജിന് കൊടുത്തു. 25 ഏക്കർ സ്ഥലം കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിന് കൊടുത്തു. 1948 112 ഏക്കറോളം സ്ഥലം കോഴിക്കോട് ഫറൂഖ് കോളേജിന് കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം സമുദായത്തിന്റെ പുരോഹിതന്മാർ സ്ത്രീക്ക് അക്ഷരാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനം. മുസ്ലിങ്ങൾക്കല്ല, ഇതര വിഭാഗത്തിലുള്ള ആളുകൾ, ഈഴവ വിഭാഗത്തിലുള്ള ആളുകൾ ജാതീയതയുടെ പേരിൽ പ്രയാസപ്പെടുന്ന സമയത്താണ് 25 ഏക്കർ സ്ഥലം അവർക്ക് നൽകുന്നത്, കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിന് നൽകുന്നത്, ചങ്ങനാശ്ശേരി NSS നൽകുന്നത്. അങ്ങനെ ഇങ്ങ് പരിശോധിച്ചു നോക്കിയാൽ, അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ, ഈ പ്രദേശത്തുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലുമുള്ള പല സ്ഥാപനങ്ങൾക്കുമുള്ള പണവും സഹായവും നൽകുന്നതിൽ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി മുന്നിൽ നിന്നു എന്നത് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിനും വിദ്യ അഭ്യസിക്കുന്നതിനും പൗരോഹിത്യം വിലക്കേർപ്പെടിയിരുന്ന ഒരു കാലത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1990s തുടക്കത്തിലാണ് ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ നവോത്ഥാന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത്, നവോത്ഥാന നായകന്മാർ രംഗപ്രവേശനം ചെയ്യുന്നത്. P ഗോവിന്ദൻ പിള്ള എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ചരിത്രകാരൻ
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന നായകനെ കുറിച്ച്, ക്രൈസ്തവ സമൂഹത്തിലെ നവോത്ഥാന നായകനെ കുറിച്ച്, ഹൈന്ദവ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അതിൽ അദ്ദേഹം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തുന്നത് വലിയ എതിർപ്പുകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുന്നിൽ നിന്നും, ഇവിടെയുണ്ടായിരുന്ന അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ആളുകളെ അദ്ദേഹം ആളുകൾക്ക് പ്രബോധനം നടത്തി. ശക്തമായ എതിർപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നതാണ്. അദ്ദേഹത്തിന് ഇവർ പല ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ഇവർ ചോദിച്ചു എന്നതാണ്. ആ ചരിത്രം വായിക്കുമ്പോൾ പി ഗോവിന്ദപിള്ള അതിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാളെ കുറിച്ച് ഞാൻ വായിക്കുന്നതിൽ എനിക്ക് കാണാൻ സാധിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചും ലോകത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറിച്ചുമുള്ള അറിവിന് വേണ്ടി പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് പി ഗോവിന്ദപിള്ള എഴുതുകയാണ്, അറക്കൽ മുഹമ്മദ് എന്ന് പറയുന്ന എടവണ്ണക്കാരനായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് പുസ്തകം എത്തിച്ചു കൊടുത്തിരുന്നത്. അദ്ദേഹം സയ്യിദ് റഷീദിനെ പോലെയുള്ള, ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ലോകത്തെ ഇസ്ലാമിക നവോത്ഥാനമുണ്ടാക്കിയ ചരിത്രകാരന്മാരെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. പൗരോഹിത്യത്തിനെതിരെ ശക്തമായി അദ്ദേഹം പോരാടി. എന്തിനാ പോരാടുന്നത്? വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാർ തടസ്സം നിന്നു. 1923 ചിറയിൻ കീഴ് മുസ്ലിം സമാജ സമ്മേളനത്തിൽ ഏകദേശം 12 തീരുമാനങ്ങൾ അവിടെയുണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാർ പാസാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാലോചിത വിദ്യാഭ്യാസം നൽകണമെന്നതായിരുന്നു. രണ്ടാമത്തേത് പള്ളികൾ മാത്രം നിർമ്മിച്ചാൽ പോരാ. ആലോചിച്ചു നോക്കണം, 1923 100 വർഷങ്ങൾക്ക് മുൻപ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ആ പ്രഥമ സമ്മേളനത്തിൽ അവർ പാസാക്കുന്ന പ്രമേയം പള്ളികൾ മാത്രം ഉണ്ടായാൽ പോരാ, ആ പള്ളികളുടെ കൂടെ ലൈബ്രറികൾ ഉണ്ടാകണം, ആ പള്ളികളുടെ കൂടെ ഗ്രന്ഥശാലകൾ ഉണ്ടാകണം. വെള്ളിയാഴ്ച ജുമാ പ്രസംഗവും നിക്കാഹ് പ്രസംഗവും ആളുകൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം. വെറുതെ അല്ല നമ്മൾ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് മലയാളത്തിലുള്ള ഹുത്തുബ കേൾക്കുന്നത്, നിക്കാഹിന്റെ ഹുത്തുബ ആളുകൾക്ക് തിരിയുന്ന രൂപത്തിൽ ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ നടത്തുകയും എന്നാൽ ഇപ്പോൾ ചില ആളുകളൊക്കെ നടത്താൻ തുടങ്ങുകയും ചെയ്തത് ഒരു 100 കാലം മുൻപ് നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അറബി വായിക്കാൻ ആളുകൾ അറപ്പ് കാണിച്ചിരുന്ന ഒരവസ്ഥ, മലയാളം വായിക്കാൻ അതിലേറെ അറപ്പ് കാണിച്ചിരുന്ന ഒരവസ്ഥ, അവിടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം ആദ്യം മുസ്ലിം എന്ന ഒരു പ്രസിദ്ധീകരണം നടത്തി. ആ മുസ്ലിം എന്ന പ്രസിദ്ധീകരണത്തിന് ശേഷം സ്ത്രീകളുടെ ഇടയിൽ നവോത്ഥാനമുണ്ടാക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം ഇറക്കി. ആ പ്രസിദ്ധീകരണത്തിലൂടെ അറബി മലയാളത്തിലുള്ള ലേഖനങ്ങൾ എഴുതി. പൗരോഹിത്യ കുടുംബത്തിലെ സ്ത്രീകൾ വരെ അറബി മലയാളമായതുകൊണ്ട് മലയാളം പഠിക്കാൻ പറ്റൂല, കാരണം മലയാള ഭാഷ നിഷിദ്ധമായിരുന്നു. ഖുർആൻ ഓതാൻ പാടില്ല, ഓതുകയാണെങ്കിൽ തന്നെ ഫാത്തിഹ ഓതാൻ പറ്റുള്ളൂ. ആ കാലത്ത് പൗരോഹിത്യ കുടുംബത്തിലേക്ക് ഇതെത്തിച്ചു. മുസ്ലിം സ്ത്രീകളത് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇസ്ലാമിന്റെ ആശയം അറബി മലയാളത്തിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു. അദ്ദേഹം പത്രം ആരംഭിച്ചു. 1905 അഞ്ചുതെങ്കിൽ അദ്ദേഹം പത്രം ആരംഭിക്കുകയും 1906 അത് വക്കത്തിലേക്ക് മാറ്റുകയും അതിന്റെ ആദ്യ പത്രാധിപനായി സി പി ഗോവിന്ദപിള്ളയെയും പിന്നീട് അതിന്റെ പത്രാധിപനായി രാമകൃഷ്ണ പിള്ളയെയും അദ്ദേഹം നിയോഗിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാമകൃഷ്ണ പിള്ളയെ നമ്മൾ ഇന്നും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നറിയപ്പെടുന്നത് 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ ആ പത്രത്തിലൂടെയാണ്. ഞാൻ സൂചിപ്പിച്ചത് വലിയ നവോത്ഥാന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. മദ്രസകളുള്ള സമീപനം എന്തായിരുന്നു? മദ്രസാ പ്രസ്ഥാനം ആരംഭിച്ചതിനാണ് വാഴക്കാടിൽ നിന്ന് നല്ലളത്തേക്ക് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി താമസം മാറ്റിപ്പോയത്. വാഴക്കാട് താമസിച്ചിരുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കോഴിക്കോട് നല്ലളത്തിലേക്ക് താമസം മാറാനുള്ള കാരണം എന്താണെന്നോ? മദ്രസാ പ്രസ്ഥാനം ആരംഭിച്ചതുകൊണ്ടാണ്.
വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടന്നു. വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടായി. എം കെ ഹാജിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നമുക്കറിയാം എടവണ്ണയിലുള്ള ജാമിയ നദ്വിയ അടക്കമുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എൻ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, അതിന് തുടർച്ചയായിക്കൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കി. അതിൽ മതവ്യത്യാസമില്ലാതെ ആളുകൾക്ക് അഡ്മിഷൻ കൊടുത്തു. സ്വന്തം വീട് നന്നാക്കുന്നതിനെ കുറിച്ച് എം കെ ഹാജിയോട് പറഞ്ഞപ്പോ, ഞാനും ആദ്യം ഈ 16 കുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം മക്കളോട് പറഞ്ഞു. വീടൊഴിഞ്ഞുകൊടുത്ത് സ്വന്തം വീട്ടിലെ മക്കളെ അവർ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ രാമൻ എന്ന് പറയുന്ന ഒരു ചെറിയ കോളറ ബാധിച്ച് തിരുനങ്ങാടി പ്രദേശത്ത് കോളറ ബാധിച്ച് എല്ലാവരും ഒറ്റപ്പെട്ടു പോയ സമയത്ത് സ്വന്തം മക്കളെ പോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നപ്പോ രാമൻ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. ആ രാമനെ പഠിപ്പിച്ചു. എല്ലാവരും നമസ്കരിക്കാൻ പോകുമ്പോ, രാമ നീ നിന്റെ ആരാധനകൾ നിർവഹിച്ചോ എന്ന് രാമനോട് പറഞ്ഞു. ആ രാമനെ ആ സ്ഥാപനത്തിൽ രാമൻ മാസ്റ്റർ ആക്കിക്കൊണ്ട് അവിടെ ജോലി കൊടുത്തു. 1925 മഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു. അതിനുശേഷം 3 തെരഞ്ഞെടുപ്പിൽ കൂടി അദ്ദേഹം മത്സരിച്ചു PSC മെമ്പറായി. ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രസ്ഥാനം സമൂഹത്തിൽ ചെയ്ത വൈജ്ഞാനിക മുന്നേറ്റത്തെ കുറിച്ചാണ്. രാഷ്ട്രീയ ഞാൻ സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ, ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന മുന്നേറ്റങ്ങളെ കുറിച്ച് നാം സംസാരിച്ചാൽ വൈജ്ഞാനിക രംഗത്ത് ഈ പ്രസ്ഥാനം നടത്തിയ വലിയ മുന്നേറ്റമുണ്ട്, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നടത്തിയ വലിയ മുന്നേറ്റമുണ്ട്, വിശ്വാസ രംഗത്ത് നടത്തിയ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് നടത്തിയ വലിയ മുന്നേറ്റമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് അഭിമാനമാണ്. അതിന്റെ പിന്തുടർച്ചക്കാരാണ് നാം. നാം അങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല, കാര്യമായിട്ട് ഇപ്പോൾ ഒന്നിലുമില്ല, നമസ്കരിക്കാം എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം, ഇനി അങ്ങനെ കാര്യമായ പ്രവർത്തനത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിലുള്ള പള്ളി, നമ്മുടെ നാടുകളിലുള്ള മദ്രസ, നമ്മുടെ നാടിലുള്ള സ്ഥാപനങ്ങൾ അത് ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല, മറിച്ചോ ഊണും ഉറക്കുമൊഴിച്ച് കുടുംബവും ഭാര്യയുമില്ലാതെ സമ്പത്തും സൗകര്യങ്ങളും ഇല്ലാതെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമങ്ങൾ കാരണമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ആദർശവും നാം ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ഭൗതികമായ സുഖവും സ്വസ്ഥതയും വരെ ചൂഷണങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് എന്ന ബോധ്യത്തോടുകൂടി നാം ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും ഈ ആദർശ പ്രവർത്തനത്തിൽ അതിശക്തമായി മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين السلام عليكم ورحمه الله وبركاته.